എവിടെയോ പാതിയിൽ മുറിഞ്ഞുപോയ രാഗം പോലെ രാജീവ് കൊണ്ടു നടക്കുന്ന മനോഹരമായ ഓർമ്മയായിരുന്നു അയാളുടെ കളിക്കൂട്ടുകാരി ശ്രീക്കുട്ടി. ശ്രീക്കുട്ടിയോട് പ്രണയമായിരുന്നോ എന്ന് ചോദിച്ചാൽ അറിയില്ലെന്ന് ഉത്തരമായിരുന്നു അയാൾ പറഞ്ഞത്. ഇഷ്ടമായിരുന്നു ഒരുപാട് ഒരുപാട്. അവരുടെ മനോഹരമായ ബാല്യത്തിൽ നിന്ന് രാജീവിന് പോകേണ്ടി വരുമ്പോൾ കണ്ണുകൾ നിറഞ്ഞ് കൽമണ്ഡപത്തിൽ യാത്രയാക്കിയ ആ കളിക്കൂട്ടുകാരി രാജീവിൻ്റെ കണ്ണുകളിൽ ഓർമ്മകളായി ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. വർഷങ്ങൾക്കിപ്പുറം അപ്രതീക്ഷിതമായി തൻ്റെ ആ കളിക്കൂട്ടുകാരിയെ കണ്ടുമുട്ടുമെന്ന് രാജീവ് എപ്പോഴും ചിന്തിച്ചിരുന്നു. റെയിൽവേ സ്റ്റേഷനിലോ ആൾക്കൂട്ടങ്ങൾക്കിടയിലോ തന്നോട് സംസാരിക്കുന്ന വൃദ്ധയായ ഒരു യുവതി. പക്ഷേ ഈ കണ്ടുമുട്ടൽ അവിചാരിതമായിരുന്നു. ആശുപത്രി വരാന്തയിൽ കണ്ടുമുട്ടുന്ന അപരിചിതർ. നന്ദിത എന്ന എഴുത്തുകാരിയോട് ആരാധനയായിരുന്നു രാജീവിന്. പിന്നീട് അത് സൗഹൃദവും ശേഷം വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെയും വേണമെന്ന് തോന്നിയ ഇഷ്ടവുമായി. നന്ദിത എഴുതിയ കൗസുവിൻ്റെയും പാർവതിയുടെയും കഥയെക്കുറിച്ച് അയാളുടെ തന്നെ വാക്കുകളിലൂടെയാണ് പണ്ടെങ്ങോ നഷ്ടമായ തൻ്റെ കളിക്കൂട്ടുകാരൻ രാജീവാണെന്ന് നന്ദിത തിരിച്ചറിയുന്നത്. ഓർക്കാൻ സുഖമുള്ള മുട്ടോളം മുടിയുള്ള ആ പെൺകുട്ടിയെ വീണ്ടും ജീവിതത്തിൽ കണ്ടുമുട്ടിയപ്പോൾ ഇവരൊന്നിച്ച ഓർമ്മകളിലേക്ക് ഒരുമിച്ചൊരു മടക്കം, അത് അനിവാര്യമായിരുന്നു. അന്നത്തെ ആ അമ്പലക്കൽപ്പടവിലും പണ്ടൊരുമിച്ച് അസ്തമയം കണ്ടുനിന്ന ആ പാറക്കെട്ടുകളിൽ പിന്നീട് എപ്പോഴെങ്കിലും തന്നെ തേടി വരുമെന്നോർത്ത് ശ്രീക്കുട്ടി മുത്തിയമ്മ പാറയിൽ കോറിയിട്ട പേരുകൾ രാജീവ് കാണുമ്പോൾ ഇവരുടെ കണ്ണുകൾ പ്രണയത്തിനപ്പുറം നിർവചിക്കാൻ കഴിയാത്ത എന്തോ എരിയുന്നതായി കാണാം. ഒടുവിൽ യാത്ര പറഞ്ഞവർ അവരുടെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന ഇടത്തിൽ നിന്ന് വേണ്ടെന്ന് വയ്ക്കുമ്പോഴും വേണമെന്ന് തോന്നുന്ന ഒരു തരം ഇഷ്ടം ഉപേക്ഷിച്ച് അവർ പോകുമ്പോൾ ഫ്രെയിമിൽ മഴ പെയ്യുന്നില്ലെങ്കിലും കണ്ടിരിക്കുന്ന ഓരോരുത്തരും മഴയിൽ നനയും. ഒരുപാട് വർഷങ്ങൾക്കപ്പുറം ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ തീർത്തും അപ്രതീക്ഷിതമായി കന്യാകുമാരിയിൽ വെച്ച് അവർ വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട്. ഒരു ഹലോയിൽ അവരാ കണ്ടുമുട്ടലിൻ്റെ ഔപചാരികതയിലൂടെ അവർ ആ ഇഷ്ടം മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടാകാം. ഓരോ തവണ മേഘമൽഹാർ കാണുമ്പോൾ അവർക്കൊപ്പം നമ്മളും ഒരു യാത്ര പോകുന്നുണ്ട്. പണ്ടെങ്ങോ വേണമെന്ന് തോന്നിയിട്ടും വേണ്ടെന്ന് വെച്ച ചില ഇഷ്ടങ്ങളിലേക്ക് നഷ്ടസ്മൃതിയുടെ വർണ്ണപ്പൊട്ടുകൾ തേടി.